ചെറുതാഴം രാമപുരം പുഴയിൽ ഹോട്ടൽ മാലിന്യം തള്ളുന്നതിനിടയിൽ വാഹനം പിടികൂടി. രാമപുരത്ത് പ്രവർത്തിക്കുന്ന പത്തായം റെസ്റ്റോറന്റിന്റെ മാലിന്യം തള്ളാനെത്തിയ വാഹനമാണ് പരിയാരം പോലീസ് പിടികൂടിയത്. ചെറുതാഴം രാമപുരം പുഴയിൽ ഹോട്ടൽ മാലിന്യം തള്ളുന്നതിനിടയിലാണ് വാഹനം പിടിയിലായത്. രാമപുരം കൊത്തിക്കുഴിച്ചപാറയിൽ പ്രവർത്തിക്കുന്ന പത്തായം റെസ്റ്റോറന്റിന്റെ വാഹനമാണ് പോലീസ് പിടികൂടിയത്. ഹോട്ടലിലെ മലിനജലം പുഴയിലൊഴുക്കാനാണ് ഇവർ എത്തിയത്. മുൻപും ഇത്തരത്തിൽ പ്രദേശത്ത് ഹോട്ടൽ മാലിന്യം തള്ളിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനു മുമ്പേ പലതവണ ഇങ്ങനെ നമ്മളെ ഈ മുട്ടക്കും പിന്നെ ഈ ജലാശയങ്ങളിലും ഈ വീടിന്റെ പരിസരത്തിൽ ഒഴുക്കുന്നുണ്ടെന്ന് വിവരം കിട്ടി. പക്ഷേ ഇത് ഏത് വണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ പത്തായം ഹോട്ടലിലത്തെ വണ്ടിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ നാട്ടുകാരോട് ഇവരെങ്ങനെ കാണിക്കാൻ പാടില്ലെന്നാണ് നമ്മളൊരു അഭിപ്രായം. സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു. ചില ആളുകൾ രാത്രിയുടെ മറവിൽ നമ്മുടെ പിന്നെ പുഴകളിലും അതുപോലെ തന്നെ തോടുകളിലും മാലിന്യം തള്ളുന്ന സ്ഥിതിവിശേഷം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ രാമപുരം പുഴയിൽ രാത്രി മാലിന്യം തള്ളുന്ന വാഹനമാണ് പരിയാരം പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇവർക്കെതിരായി കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ പഞ്ചായത്ത് മുന്നോട്ടേക്ക് പോകും. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ ബഹുജനങ്ങൾ നല്ല ജാഗരൂകരായി മുന്നോട്ട് പോകണമെന്ന് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞാൻ സമനയം അഭ്യർത്ഥിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് ഭീഷണിയാവും വിധം ഇനിയും മാലിന്യം നിക്ഷേപിച്ചാൽ കർശന നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.